നമസ്കാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മാംസം ഉപയോഗിക്കുന്നത് മലയാളികളാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പലർക്കും ഭക്ഷണത്തിനൊപ്പം മത്സ്യമോ മാംസവും നിർബന്ധമാണ് ചിലർക്ക് മത്സ്യമാംസാദികളില്ലാതെ ചോറിറങ്ങില്ല എന്ന് തന്നെ പറയാം ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളത്തിലെ അറവുശാലകളുടെ അവസ്ഥ പരിതാപകരമാണ് ആധുനികമെന്ന് പറയാവുന്ന നിലവാരമുള്ള അറവുശാലകളുടെ കാര്യത്തിൽ കേരളം ബഹുദൂരം പിന്നിലാണ് ഇവിടെ എത്തുന്ന ഇറച്ചിയുടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തോളം അനധികൃത കശാപ്പുശാലകളിൽ നിന്നാണ് എന്നതാണ് വസ്തുത നവീകരിച്ച ദശാപുശാലകളുടെ ആവശ്യകത ബോധ്യപ്പെടുത്താത്തത് കൊണ്ടല്ല ഈ ദുരവസ്ഥ അതിനുവേണ്ട നടപടി എടുക്കുന്നില്ല എന്നതാണ് സത്യം തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാര പദ്ധതിയിൽ വരുന്നതും സർക്കാരിന് ഫലപ്രദമായി ഇടപെടാൻ കഴിയുന്നതുമായ മേഖലയാണിത് തലസ്ഥാന ഭരണസിരാ കേന്ദ്രത്തിൽ നിന്ന് ഒരു വിളിപ്പാടകലെ ഉണ്ടായിരുന്ന അറവുശാല നവീകരിക്കാൻ ഒരു പതിറ്റാണ്ടിലേറെയായി ഭഗീരഥ പ്രയത്നം നടത്തുകയാണ് പേരിടു മൂലം നഗരത്തിൽ അംഗീകൃത ഇല്ലാത്തപ്പോഴാണ് നിത്യേന ടൺ കണക്കിന് വാപസം വിപണിയിലെത്തുന്നതും മണിക്കൂറുകൾക്കകം വിതും കയറ്റുമതി കൂടി ലക്ഷ്യമിട്ട് കോഴിക്കോട് പാലക്കാട് കണ്ണൂർ എന്നിവിടങ്ങളിൽ അത്യാധുനിക മാംസ നവീകരണശാലകൾ തുടങ്ങാനുള്ള ഒരു പദ്ധതി തടസ്സങ്ങളൊന്നും കൂടാതെ പ്രവൃത്തി എത്തുകയാണെങ്കിൽ സംസ്ഥാനത്തിന് അത് വലിയ നേട്ടമായി മാറും പുതുതായി അധികാരത്തിലേറിയ തദ്ദേശ സമിതിയുടെ ശ്രദ്ധയിൽപ്പെടേണ്ട ഒരു വിഷയം കൂടിയാണിത് ജനങ്ങൾക്ക് നല്ല രീതിയിൽ സംസ്കരിച്ച മാംസം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ട ചുമതലയും തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ട് ചന്തപിരിവ് മുടങ്ങാതെ നടത്തുന്നതിനൊപ്പം ജനങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതും ആവശ്യം വേണ്ടത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗുണമേന്മയുള്ള മാംസം ആവശ്യക്കാരിൽ എത്തിക്കുക എന്നതാണ് അറവു മാലിന്യം സംസ്കരണം ഇതോടൊപ്പം നടക്കുമെന്നതും പ്രധാനപ്പെട്ടതാണ് സംസ്ഥാനം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പരിസ്ഥിതി മലിനീകരണങ്ങളിൽ ഒന്ന് അറവു മാലിന്യങ്ങളിൽ നിന്നുള്ളതാണ് നാടും നഗരവും എന്ന വ്യത്യാസമില്ലാതെ എവിടെയും അറവു മാലിന്യങ്ങൾ അലക്ഷിതമായി ഉപേക്ഷിക്കുന്ന പ്രവണതയാണുള്ളത് മാലിന്യങ്ങൾ പൊതു ഇടങ്ങളിൽ ഉപേക്ഷിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാക്കി നിയമ പ്രാബല്യത്തിൽ ഉണ്ടെങ്കിലും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അത് എല്ലായിടത്തും എത്തുന്നുണ്ട് ഹൈടെക് അറിവുശാലകളുടെ പിറവി ഏറ്റവും അനുഗ്രഹമാവുക സംസ്ഥാനത്തെ ജലസ്രോതസ്സുകൾക്കും ഓടകൾക്കും നീർച്ചാലുകൾക്കും പൊതു കുളങ്ങൾക്കും മറ്റുമായിരിക്കും അറിവുശാലകളിലെ അവശിഷ്ടങ്ങളിൽ ഭൂരിഭാഗവും ഇപ്പോൾ എത്തിച്ചേരുന്നത് ജലസ്രോതസ്സുകളിലാണ് കടൽ പോലും വൻ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പ്രതിദിനം ആയിരത്തി അറുന്നൂറ് ടൺ അറവു മാലിന്യങ്ങൾ പുഴകളിലും കായലുകളിലും നദികളിലും ഒക്കെയായി എത്തുന്ന കണക്ക് തന്നെ ഞെട്ടിക്കുന്നതാണ് അതിഭീകരമായ ഈ ഭീഷണിയെക്കുറിച്ച് ആരും ബോധവാന്മാരല്ല എന്നതാണ് കൂടുതൽ ഭയാനകമായ വസ്തുത ഇപ്പോൾ തന്നെ സംസ്ഥാനത്ത് കുടിവെള്ള സ്രോതസ്സുകൾ ഉൾപ്പെടെ മാരകമായ തോതിൽ മലഞ്ഞപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് മാംസപ്രിയർ വർദ്ധിക്കുന്നതിനനുസരിച്ച് മാലിന്യ ഭീഷണിയും ഉയരുന്നു നവീന അറിവുശാലയുടെ ഏറ്റവും വലിയ പ്രസക്തിയും ഇതാണ് നഗരസഭകൾ മാത്രമല്ല പഞ്ചായത്തുകളും അറവുശാലകളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട കാലമാണിത് സാംക്രമിക രോഗങ്ങൾ ഒന്നൊന്നായി നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ മത്സ്യവാംസ പച്ചക്കറി ചന്തകൾ ശുദ്ധമായും വെടിപ്പുള്ളവയുമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ് ന്യൂസ് ഡെസ്ക് തത്വമയി